ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് നമ്മൾ ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ നോക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾറെഡി ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട് സ്ലാഷർ മൂവീസിലാണ് നമ്മളിന്ന് നോക്കാൻ വന്നത് അതും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു അഞ്ച് സ്ലാഷർ മൂവീസാണ് അതിൽ ആദ്യത്തെ ഒരു സിനിമ എന്ന് പറയുന്നത് സ്ക്രീം എന്ന് പറയുന്നൊരു പടമാണ് ഇത് നയൻറ്റീൻ നയൻറ്റി സിക്സിൽ റിലീസ് ചെയ്തിട്ടുള്ള ഒരു ചിത്രമാണ് എനിക്ക് വന്നിട്ട് എല്ലാവരും ഈ ഒരു സിനിമ കണ്ടിരിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ഇതെന്നുള്ളതാണ് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്കാ ഒരു സ്ലാഷർ ജനൽ വരുന്നൊരു മൂവിയാണ് ഒരു മുഖമൂടിയായിട്ട് ധരിച്ച ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട് കോൾ വിളിച്ചിട്ട് ആ ഒരു കോൾ എടുക്കുന്ന സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് അവരുടെ അടുത്ത് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഈ ഒരു സ്ക്രീം മൂവീസുകളൊക്കെ കാണുന്ന സ്ത്രീ സ്ത്രീകളൊക്കെ ഫോളോ ചെയ്ത് അവരെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് കൊല്ലുന്നതാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു മുഖംമൂടി ധരിച്ച ആൾ എന്തിനാണ് ഇവർ കൊല്ലുന്നത് എങ്ങനെയാണ് കൊല്ലുന്നത് ഏത് മാർഗത്തിൽ കൂടിയാണ് കൊല്ലുന്നത് അയാളെ പിടിച്ചോ ഇല്ലെന്നുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി എന്ന് പറയുന്നത് ഈ ഒരു സിനിമയെ പറ്റിയിട്ട് എനിക്ക് ഒരു കാര്യം ഈ ഒരു സിനിമയുടെ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലൊരു ഇമ്പാക്റ്റ് ഒരു കാര്യം തന്നെയാണ് സ്ലാഷർ മൂവി എന്നതിലുപരി ഇതൊരു ഹൊറർ മൂവി മൂവിയാണെന്നുള്ളൊരു കാര്യം കൂടി പറയാം കാരണം ഒരു പക്ക ഹൊറർ മോഡിൽ കൂടിയാണ് ഈ ഒരു സിനിമ ഫീൽ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഒരു സിനിമ ഇതിനു ഇതിനുമുമ്പ് കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് ഉറപ്പായിട്ട് കമൻറ്റിൽ ലീവിയ ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു സിനിമ കാണാത്തവർ ഉറപ്പായിട്ടും ഒരു തവണ കണ്ടു കണ്ടുനോക്കുക നല്ല രീതിയിലൊരു ഇമ്പാക്റ്റ് വരുന്ന ഒരു ചിത്രം തന്നെയാണ് ദ സ്ക്രീം എന്ന് പറയുന്ന ഈ ഒരു പണം നയൻറ്റീൻ നയൻറ്റി സിക്സിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് ആവറേജിനും ഒരുപടി മുമ്പിൽ നിൽക്കുന്ന ഒരു ചിത്രം തന്നെയാണിത് അടുത്തൊരു സിനിമ എന്ന് പറയുന്നത് നൈറ്റ് ഓൺ എൽ സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു പടമാണ് എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ള ഒരു കാര്യം ഈ ഒരു സിനിമയുടെ പുതിയൊരു പടമുണ്ട് ബട്ട് ഇതെന്ന് പറയുന്നത് ആദ്യത്തെ ഒരു സിനിമയാണ് ഇതിൻ്റെ ആയിട്ടാണ് ആ ഒരു പടം സെക്കൻഡ് പാർട്ടായിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് പാർട്ട് എന്ന് പറയാനും പറ്റില്ല ഈ ഒരു സിനിമ തന്നെയാണ് സ്റ്റോറിയൊക്കെ കുറച്ച് വ്യത്യാസം വരുത്തി ഇറക്കിയിട്ടുണ്ടായിരുന്നു നയൻറ്റീൻ എയ്റ്റി ഞാൻ പറഞ്ഞ ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എപ്പോഴാണ് റിലീസ് ചെയ്തത് എന്നുള്ളൊരു കാര്യങ്ങൾ എനിക്ക് അറിയില്ല മേ അത് സെക്കൻഡ് പാർട്ടൊന്നും പറയാൻ പറ്റില്ല ഈ ഒരു സ്റ്റോറിയൊക്കെ തന്നെ ആയിരിക്കാം ഇതൊരു ഹൊറർ സ്ലാഷർ ജേർണൽ വരുന്ന ഒരു സിനിമയാണ് ഈ ഒരു സിനിമയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഉറങ്ങിക്കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നുണ്ട് അവരൊരു മറ്റൊരു ലോകത്തിൽ അവിടെ അവരെന്ത് ചെയ്യുന്നുണ്ട് അവരെ ആക്രമിക്കാൻ ഒരു ഹൊറർ പേഴ്സൺ വരുന്നത് അവരെ അവരാക്രമിക്കുന്നത് അങ്ങനെ അവർക്ക് അതിനേശം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും എങ്ങനെയാണ് ഈ ഒരു പ്രശ്നത്തിൽ നിന്നും സർവൈവ് ചെയ്യുന്നത് രക്ഷപ്പെടുന്നത് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത് ഇതിനുമുമ്പ് ഈ ഒരു സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ള കമൻറ്റിൽ ലീവ്യ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ടൈം ഉണ്ട് നല്ലൊരു ആവറേജിനും ഒരുപാട് മുമ്പിൽ നിൽക്കുന്ന ഒരു ചിത്രം കണ്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ചിത്രം തന്നെയാണത് നൈറ്റ് മേ റോണിൻ സ്ട്രീമ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു സിനിമ ആവറേജിന് ഒരുപാടി മുമ്പിൽ നിൽക്കുന്ന ഒരു ചിത്രമാണ് നയൻറ്റീൻ എയ്റ്റി ഫോറിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് കുറച്ച് പഴകിയ ഒരു പടമാണെന്നുള്ളൊരു കാര്യം പറയാം ബട്ട് പഴകിയ ഒരു പടമാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഹൊറർ ഫീലിങ്ങിൽ യാതൊരു ഇതാ എന്ത് ചെയ്യുന്നുണ്ട് ഒരു വെട്ടു ഇല്ലാത്ത രീതിയിൽ നമുക്കൊരു ഫീല് തരുന്നുണ്ട് അതും പക്കാ സ്ലാഷർ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണെന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കിക്കൊള്ളാം അടുത്തൊരു പടം എന്ന് പറയുന്നത് ദ ടെക്സാസ് ചൈൻസോ എന്ന് പറയുന്ന പടമാണ് ഇതെന്ത് ചെയ്യുന്നുണ്ട് ഒരു മസ്കർ ഉണ്ട് സോറി ദ ടെക്സാസ് ചൈൻസോ മസ്കർ എന്ന് പറയുന്ന ഈ ഒരു പടം നയൻറ്റീൻ സെവൻറ്റി ഫോറിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത് ഇതൊരു സർവൈബൽ സ്ലാഷർ ജേനൽ വരുന്ന ഒരു സിനിമയാണ് നമ്മൾ ഈ ഒരു ചെയിൻസാ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു സിനിമയുടെ ആ ഒരു ഗതി എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളൊരു കാര്യം പ്രഡിക്ട് ചെയ്യാൻ പറ്റും കാരണം എന്ത് ചെയ്യുന്നുണ്ട് ഒരു മുഖം മൂടി ധരിച്ച ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് പേരെ കൊണ്ടുവന്ന് വെട്ടി കട്ട് ചെയ്ത് കൊല്ലുന്നതും അതിൽ നിന്നും സർവൈവ് ആകാൻ ശ്രമിക്കുന്ന ഒരുപാട് ആൾക്കാരും അങ്ങനെ അതിൽ നിന്നും സർവ്വ ഇല്ലേ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി എന്ന് പറയുന്നത് എനിക്ക് പറയാനുള്ളൊരു കാര്യം നിങ്ങൾ ആ സിനിമ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു ആവറേജിനും ഒരുപാട് മുമ്പ് മുമ്പിൽ നിൽക്കുന്ന ഒരു പക്കാ സ്ലാഷർ ജേണൽ വരുന്ന ഒരു സിനിമയാണ് നമ്മളെ നല്ലൊരു ഹൊറർ മോഡിൽ കൊണ്ടുവന്ന ഒരു സിനിമയാണ് ദ ടെക്സാസ് ഷെൻസ എന്ന് പറയുന്ന മസ്കർ എന്ന് പറയുന്ന ഈ ഒരു പടം നയൻറ്റീൻ സെവൻറ്റി ഫോറിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താന്നുള്ളത് കമൻ്റിൽ ലീവിയാ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈമുണ്ട് ഒരു നല്ലൊരു പടം കണ്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാണെങ്കിൽ സ്ലാഷർ സിനിമ കണ്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ഒരു തവണ കണ്ടിരിക്കാൻ പറ്റും പടമാണ് ഇത് അടുത്തൊരു സിനിമ എന്ന് പറയുന്നത് ഹലോബീൻ എന്ന് പറയുന്ന പടമാണ് ഇതൊരു പക്ക ഹൊറർ മോഡിൽ വരുന്ന ഒരു സിനിമയാണ് നയൻറ്റീൻ സെവൻറ്റി എയ്റ്റിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് ഹൊറർ മോഡ് എന്ന് പറയുന്നതിലുപരി നമുക്കിതിനെ സ്ലാഷർ എന്ന് കൂടെ പറയാൻ പറ്റും രണ്ടും പക്കയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഒരുപോലെ ചേർത്തിട്ടുള്ള ഒരു സിനിമ തന്നെയാണത് ഒരു നല്ലൊരു വ്യത്യസ്തതെന്ന് അറിഞ്ഞിട്ടുള്ള നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടോ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഹൊറർ മോഡ് സിനിമകൾ കാണുന്ന സമയത്ത് അത് ഒരു ഒരു പ്രത്യേക എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഫീലിനാണ് ട്രാവൽ ചെയ്ത് പോകുന്നത് ആ ഒരു സെയിം ഫീൽ നമുക്ക് ഈ ഒരു സിനിമയിലും കിട്ടുന്നുണ്ട് എന്നതിലുപരി നമുക്ക് കിട്ടുന്ന ഒരു ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകരും ഈ ഒരു സിനിമയ്ക്ക് ഒപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ട്രാവൽ ചെയ്ത് പോകുന്നുണ്ടെന്നുള്ള ഒരു കാര്യം പറയാം നല്ലൊരു വാച്ചബിൾ ആയിട്ടുള്ള ഒരു സിനിമയാണ് ആവറേജിനും ഒരുപാട് മുമ്പിൽ നിൽക്കുന്ന ഒരു ചിത്രം തന്നെയാണ് ഇത് ഈ ഒരു സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് ഉറപ്പായിട്ട് കമൻറ്റിൽ ലീ ലീവ് ചെയ്യുക അടുത്തൊരു സിനിമ എന്ന് പറയുന്നത് സൈക്കോ എന്ന് പറയുന്ന പടമാണ് ഇനി ഞാൻ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നയൻറ്റീൻ സിക്സ്റ്റീനിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു പക്ക ഓൾഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയാണെന്നുള്ളൊരു കാര്യം പറയാം ഇതൊരു ക്രൈം സൈക്കോ അതുപോലെ തന്നെ ഒരു സ്ലാഷർ ജേണൽ വരുന്ന ഒരു സിനിമയാണ് ഒരു സീരിയൽ കില്ലറിൻ്റെ സ്റ്റോറിയിൽ കൂടിയാണ് ഈ ഒരു സിനിമ കടന്നു പോകുന്നത് എന്നുള്ളൊരു കാര്യം പറയാം അതുപോലെ സൈക്കോ സീരിയൽ കില്ലർ അത് ആദ്യത്തെ ഒരു സൈക്കോ മൂവീസെല്ലൊക്കെ ഇറങ്ങിയ സമയത്ത് ഇന്നിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് സൈക്കോ സിനിമകളൊക്കെ കൊറിയനിലും ഏത് ലാംഗ്വേജിലും നോക്കിക്കഴിഞ്ഞാലും ഇഷ്ടംപോലെ കുന്നു കൂടി കിടക്കുന്നുണ്ട് അപ്പോൾ അത്രത്തോളം ഈ ഒരു സൈക്കോ സിനിമകൾ ഈ ഒരു സീരിയൽ കില്ലർ മൂവീസെല്ലാം കണ്ടവരാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ സീരിയൽ കില്ലർ മൂവീസ് സ്റ്റാർട്ട് ചെയ്തത് എവിടെ നിന്നാണ് എങ്ങനെയാണ് എപ്പോഴാണ് ഏത് മാർഗത്തിൽ കൂടിയാണെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ അറിയാൻ നമുക്ക് അത്രമാത്രം ഒരു വ്യത്യസ്തത കൊണ്ടുവരുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ഇന്നും കണ്ടിരിക്കുമ്പോൾ കണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്കൊക്കെ അന്ന് ആ ഒരു കാലത്ത് ഇത്രമാത്രം വലിയൊരു സിനിമ പിടിച്ചു എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിലേക്ക് കടത്തിവിടുന്ന രീതിയിൽ ിൽ ഒരു ഇമ്പാക്റ്റ് തരുന്ന ഒരു ചിത്രമാണ് സൈക്കോ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ ഒരറ്റൊരു പ്രശ്നമേ ഉള്ളൂ ഇത് നമുക്ക് ഭയങ്കരമായിട്ടൊരു ലാഗ് ഫീൽ ആവുന്നുണ്ട് ലാഗ് വരുന്ന രീതിയിലുള്ള ആ ഒരു സിനിമയിൽ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്റ്റോറി ബേസിൽ നല്ലൊരു ഇമ്പാക്റ്റ് തരുന്ന ഒരു സിനിമ ആഗ്രഹിക്കുന്ന ഒരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമാണ് ഈ ഒരു സിനിമ എന്നുള്ളൊരു കാര്യം പറയാം സോ സ്വകാര്സ് ഇത്രയും പറഞ്ഞിട്ട് ഇന്നത്തെ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഈ ഒരു വീഡിയോ കാണുന്നത് ദൈവതെ എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ തൊട്ടടുത്ത് ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും